الحمد لله منشئ أصناف الفطر ومحيي الأرض ببابل المطر الغالب على ما بطن وظهر والعالم بما بقي ودثر أحمده حمد من أولي جميلا فشكر وأشهد أن لا إله إلا الله وحده لا شريك له تعالى فقدر وملك فقهر وغصيا وغفر وأشهد أن محمدا عبده ورسوله أرسله بالكتاب والحكمة ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തി ജീവിതത്തിലുടനീളം ഈമാനും തഖ്വയും ഉള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാം അവൻ്റെ വിശ്വാസമാണ് അഥവാ ഈമാനാണ്. ഈമാനാണ് അഥവാ വിശ്വാസമാണ് എല്ലാം എന്ന് നമ്മൾ പറയും. എന്നാൽ ആ വിശ്വാസത്തിന് വേണ്ടി, ഈമാനിന് വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മൾ സഹിച്ചത്? ആ ത്യാഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചാണ് അള്ളാഹു ഈമാനിൻ്റെ ദറജ ഉയർത്തുന്നത്. ഏത് സമയത്തും നാം പരിശോധിക്കേണ്ടതാണ് ഈമാനിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചു എന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഹിജ്റ. ഹിജ്റ ഏറ്റവും ഉന്നതമായ ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവർ, വല്ലദീനത്തബഊഹും ബിഇഹ്സാനിൻ, അവരുടെ ആ മാർഗത്തെ പിന്തുടർന്ന് സുഹൃദം ചെയ്തുകൊണ്ട് അവരെ പിന്തുടരുന്ന ആളുകളും, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറള്ളു അൻ, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا. അടിഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെന്നും നിത്യവാസികളാണ്. അള്ളാഹു അവർക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദാലിക്കൽ ഫൗസുൽ അലീം, അതുതന്നെയാണ് മഹത്തായ വിജയം. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആളുകൾ മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുൻകടന്നു വന്ന, ഹിജ്റക്ക് തയ്യാറായി വന്ന ആളുകളും അവരെ തുടർന്നുകൊണ്ട്
പിന്നീട് ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ, ഈമാനിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ച് ജീവിക്കുന്ന ആളുകൾക്കുമാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലായികഹുമുൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം ഫുല്ലത്തു മിനൽ അവ്വലീൻ വഖലീലു മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ നിന്നൊരു വലിയ വിഭാഗം, പിൻഗാമികളിൽ നിന്നൊരു ചെറിയ വിഭാഗം, അവരാണ് ആ മുൻകടന്നവർ, അവർ തന്നെയാണ് മുൻകടന്നവർ. അവ പിൻഗാമികളിൽ നിന്നൊരു ചെറിയ വിഭാഗം, അതിൽ ഒരാളാകാനുള്ള പരിശ്രമം നമുക്കുണ്ടാകണം. ഹിജറയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഹിജറയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹിജറയുടെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണു നിറയാതെ, മനസ്സ് നൊമ്പരപ്പെടാതെ ഒരു വിശ്വാസിക്ക് വായിച്ചു തീർക്കാൻ സാധിക്കാത്തതാണ് ഹൃദയ ഈ ഹിജറയുടെ ചരിത്രം. വല്ലദീന ഹാജറു വഉഖ്രിജു മിൻ ദിയാരിഹിം വഊദു ഫീ സബീലി വഖാതലു വഖുതിലു ലഉകഫിറന്ന അൻഹും സയ്യിആത്തിഹിം. അള്ളാഹു പറയാണ്, ഹിജറ പോയ ആളുകൾ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, എന്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകൾ, അവർ കൊല്ലപ്പെട്ടു. അവരെ, അവരുടെ തെറ്റുകൾ അള്ളാഹു പറയാണ് ഞാൻ അവർക്ക് മായ്ച്ചു കൊടുക്കും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹുവിന്റെ പ്രതിഫലമാണത്. അൻദഹു ഹുസ്നുൽ മആബ്. വല്ലദീന ഹാജറു ഉലായികഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ. ആ ഹിജറ പോയവർ, അവർ തന്നെയാണ് യഥാർത്ഥ ഈമാനുള്ളവർ, മുഅ്മിനുകൾ. ലഹും മഗ്ഫിറത്തും വറിസ്ഖും കരീം. അല്ലദീന ആമനു വഹാജറു അഅല മദറജ അഅല മദറജതൻ ഇൻദല്ലാ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ദറജ ഹിജറ പോയവർക്കാണ്, വിശ്വസിക്കുകയും ഹിജറ പോവുകയും ചെയ്തവർക്കാണ്. ഉലായികഹുമുൽ ഫായിസുൻ യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിളവാൻ. റഹ്മത്ത്, മഗ്ഫിറത്ത്, റിളവാൻ, ഇതെല്ലാം ഈമാനുള്ളവർക്ക്, ഹിജറ പോയ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ്, അല്ലാഹു ഇവർക്ക് നൽകുന്ന പ്രതിഫലമാണ്. ഉന്നതമായ ഈമാനുള്ളവർക്കാണ് ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയുക. വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു ലനുബവ്വി അന്നഹും ഫിദ്ദുനിയാ ഹസന വല അജ്റുൽ ആഖിറത്തി അക്ബർ ലൗ കാനൂ യഅലമൂൻ. ഈ ഇൽമ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ദുനിയാവിൽ അവർക്ക് നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പരലോകത്താകട്ടെ ഇതിനേക്കാളുമൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ക്ഷമിച്ചവരാണ്, തവക്കലോട് കൂടി ജീവിച്ചവരാണ്. ലയർസുഖന്നഹും അല്ലാഹു റിസ്ഖൻ ഹസന. മുഹാജിറുകളെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, അവർക്ക് അള്ളാഹു നല്ല ഉപജീവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. വമൻ യുഹാജിർ ഫീ സബീലില്ലാ യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറ വസഅതൻ. ഒരുപാട് ജീവിത വിശാലതയും ധാരാളം അഭയകേന്ദ്രങ്ങളും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി. ഒരാൾ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഫുമ്മ യുദ്രിക്കുൽ മൗത്ത്, വഴിയിൽ വെച്ച് മരിച്ചാൽ, ഫഖദ് വഖ അജ്റു, അവന്റെ പ്രതിഫലം അവന് സ്ഥിരപ്പെട്ടു, ഉറപ്പിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഹിജ്റയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങോട്ട് തുടങ്ങിയ ഒരു പുതിയ സംഭവമൊന്നുമല്ല. പ്രവാചകന്മാരെ ചരിത്രങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹക്കീം. ഞാൻ മുഹാജിറാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതായിട്ട് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹിജ്റ പലായണം നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ടതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഉമ്മയും ഹിജ്റ പോയിട്ടുണ്ട്. വജഅൽ നബി മറിയമ വ ഉമ്മഹു ആയ വ അവൈനാഹുമ ഇലാ റബ്വതി നദാതി ഖറാരി ബഈൻ. ഈജിപ്തിലെ ഫുസ്താത്ത് പട്ടണത്തിൽ രണ്ടു പേർക്കും അള്ളാഹു അഭയം നൽകിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാരെ ചരിത്രത്തിലൊക്കെ ഈ ഹിജ്റ കാണാം. ആ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അവരുടെ ഈമാൻ അല്പമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടവരാണ്. ഇവിടെയാണ് നമ്മുടെ ഈമാൻ, വിശ്വാസം, നമ്മുടെ ആദർശം, അത് സംരക്ഷിക്കാൻ എന്ത് ത്യാഗമാണ് നമ്മൾ സഹിച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടി എടുത്തു പറയത്തക്ക ഒരു ത്യാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. മുഹാജിറാകാം, നമുക്കൊക്കെ മുഹാജിറാകാം. എങ്ങനെയാണ്? നാട് വിട്ടു പോകണമെന്നില്ല, ദേശം വിട്ടു പോകണമെന്നില്ല, വീട് വിട്ടു പോകണമെന്നില്ല. വൽ അൽ മുഹാജിർ മൻ ഹജറൽ ഖത്തായ വദ്ദുനൂബ്. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ അവൻ മുഹാജിറാണ്. വൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്നാൽ അവൻ മുഹാജിറാണ്. അൽ ഇസ്ലാമു യഹദിമു മാ ഖബലഹു വൽ ഹിജ്റത്തു തഹദിമു മാ ഖബലഹ. ഇസ്ലാം, ഒരാൾ ഇസ്ലാമായാൽ അതിന് മുമ്പുള്ളതൊക്കെ അല്ല പുറത്തു കൊടുക്കും. ഒരാൾ ഹിജ്റ പോയാൽ മുഹാജിറാണെങ്കിൽ അതിന് മുമ്പുള്ളതെല്ലാം അല്ലാഹു തആല അവനിൽ നിന്ന്
ഇല്ലാതെയാക്കും, തിന്മകളൊക്കെ അള്ളാഹു മായ്ച്ചു കൊടുക്കും. അപ്പോൾ ഒരു മുഹാജിറാകാൻ നമുക്ക് സാധിക്കണം, തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഈമാനിനെ സംരക്ഷിക്കാൻ. പല ആൾക്കാരും നിസ്സാരമായി പല കാര്യങ്ങളെയും കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒരു വിശ്വാസവും ആദർശവും സംരക്ഷിക്കുന്ന മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ തയ്യാറല്ല. മകൾക്ക് 18 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം വേണം. അതിന് ഏത് ശിർക്ക് ചെയ്യുന്നവനെയും ഏത് ദുരാചാരം ചെയ്യുന്നവനെയും ഏത് തിന്മ ചെയ്യുന്നവനെയും 18 കഴിഞ്ഞാൽ ഉടനെ ഒരു രണ്ട് കുറച്ചൊന്നും കാത്തു നിൽക്കാൻ പോലും നമ്മളൊന്നും തയ്യാറല്ല. എന്നിട്ട് ഷിർക്കിന്, കുഫറിന്, നിഫാക്കിന് തോന്നിവാസത്തിൻ്റെ വേദിയായിട്ടൊക്കെ മാറാറുണ്ട്. പല കല്യാണങ്ങളും അങ്ങനെ പോകും. തൗഹീദ് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ ഷിർക്കിലേക്ക് കല്യാണം കഴിച്ച് പറഞ്ഞേക്കും. തൗഹീദ് മനസ്സിലാക്കിയ ഒരാൾ വീണ്ടും ഷിർക്കും ബിദഅത്തും ചെയ്ത് ജീവിക്കും. എന്നിട്ട് പറയും അങ്ങനെയാണ് നാട്ടിൽ, നാടെങ്ങനെയാണ്, ജനിച്ച സ്ഥലം എങ്ങനെയാണ്, സാഹചര്യം എങ്ങനെയാണ്, ഞാനവിടെ ഒറ്റപ്പെട്ട ആളാണ് എന്ന് പറയും. സഹോദരങ്ങളെ, നമ്മളെ ഈമാനിനെ ശരിക്കും മാറ്റി നോക്കിയിട്ടാണ് നമ്മളൊക്കെ മരിപ്പിക്കുക. മരിപ്പിക്കാൻ വരുന്ന മലക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ ആദർശത്തിന്, ഈമാനിന്, വിശ്വാസത്തിന് അതിന് പ്രാധാന്യം കൊടുക്കണം. ആ മാർഗത്തിൽ കുറച്ച് ത്യാഗം നമ്മൾ സഹിക്കേണ്ടി വരും. മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം നോക്കൂ, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു വാലിമി അൻഫുസിഹിം. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു വാലിമി അൻഫുസിഹിം. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആൾക്കാരെ മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ കാലുവോ, മലക്കൾ ചോദിക്കും ഫീമ കുൻതും, നിങ്ങളുടെ നിലപാടെന്തായിരുന്നു എന്ന്. ഫീമ കുൻതും, നിങ്ങളുടെ നിലപാടെന്തായിരുന്നു ഈ മരിക്കുന്ന സമയം വരെ ഭൂമിയിൽ ജീവിച്ചു, നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ ഈമാന് എന്തായിരുന്നു എന്ന് മലക്കൾ ചോദിക്കുന്നുള്ള ഖുർആനിൽ പറയാം. കാലു, അവർ പറയും കുന്ന മുസ്തദഅഫീന ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, ഒറ്റപ്പെട്ടവരായിരുന്നു, ഒരു മഹലിൽ എൻ്റെ ഒരു കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ രണ്ട് കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൗഹീദ് മനസ്സിലാക്കിയ ആശയം മനസ്സിലാക്കിയ ആളുകൾ മഹലിൽ ഒന്നേ രണ്ട് ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു. കാലു, മലക്കൾ ചോദിക്കും അലം തക്കുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ. അലം തക്കുൻ അർദുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ആദർശത്തിൽ ജീവിക്കാൻ പറ്റിയ നാട്ടിലേക്ക് ഈ വീട് വിട്ട് ഒന്നിട്ട് പോയില്ല, ഹിജ്റ പോയില്ല എന്ന് മലക്കൾ ചോദിക്കും. ഫഉലൈക മവാഹും ജഹന്നം വസഅത് മസീറ. സഹോദരങ്ങളെ, നരകമാണ് സങ്കേതം. ആലോചിക്കണം, നമ്മൾ ത്യാഗം ചെയ്യണം. ഈമാനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മൾ 200,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം, ഒരു വീട് പെട്ടെന്നത് വിറ്റുപോകുമ്പോൾ 100,000 കിട്ടുള്ളൂ. അവിടെയാണ് അള്ളാഹു പറഞ്ഞ ക്ഷമ. നോക്കൂ, നിങ്ങൾ തൊട്ടടുത്ത ആയത്ത് കാണാം, യാ ഇബാദിയല്ലദീന ആമനു ഇന്ന അർളി വാസിഅ, എന്റെ അടിമകളെ, ഈമാനുള്ള എന്റെ അടിമകൾ, അള്ളാഹു വിളിക്കുക, യാ ഇബാദിയല്ലദീന ആമനു, ഈമാനുള്ള എന്റെ അടിമകളെ, ഇന്ന അർളി വാസിഅ, എന്റെ ഭൂമി വിശാലമാണ്, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഭൂമിയിൽ അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യേണ്ടി വന്ന് ശിർക്ക് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ആ നാട്ടിൽ നിന്ന്, ആ പ്രദേശത്ത് നിന്ന് പോകണം. ശിർക്ക് ചെയ്യാതെ ആ മഹലിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആ മഹലിൽ വിട്ടു പോകണമെന്നാ. വഅർദുല്ലാഹി വാസിഅ, അല്ലാഹു പറയാ, ഫഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കാന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുമ്പോൾ ക്ഷമിക്കൽ മാത്രമല്ല, സമ്പത്ത് നഷ്ടപ്പെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 200,000 വാങ്ങിയതാണ്, പക്ഷെ വിറ്റ് പോകുമ്പോൾ വേറെ ഇങ്ങോട്ട് പോരുകയാണ്, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹലിലേക്കിട്ട് പോരുകയാണ്, അപ്പൊ അവിടെ വില കിട്ടൂല, കിട്ടുന്ന വിലക്ക് വിറ്റ് പോരേണ്ടി വരും. അവിടെ ക്ഷമിക്കണം. അല്ലാഹ് പറയാ, നിനക്ക് അവിടെ 100,000 നഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഈ ശിർക്ക് ചെയ്ത് ആ മണ്ണും കെട്ടിപ്പിടിച്ച് അവിടെ ജീവിച്ചാൽ, അങ്ങനെ ജീവിച്ചവരെല്ലാവരും, ഈ ഭൂമിയിൽ ജീവിച്ച ഏതൊരാളും 3 കഷ്ണം തുണി മാത്രമായിട്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മലക്കൾ ചോദിക്കും, എന്തായിരുന്നു നിന്റെ നിലപാടുനാ, ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നിന്റെ നിലപാടെന്തായിരുന്നു, ആദർശം എന്തായിരുന്നു എന്ന് ചോദിക്കും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ, തൗഹീദ് സംരക്ഷിക്കാനുള്ള ത്യാഗമാണ് ഹിജ്റ. ഹിജ്റയെക്കുറിച്ച് പറയുമ്പോൾ, ഹിജ്റയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അതാണ് വരേണ്ടത്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, ആശയം അനുസരിച്ച്, ആദർശം അനുസരിച്ച് ജീവിക്കുക, പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഇസ്ലാമികമാക്കി മാറ്റാൻ ശ്രമിക്കുക, അവിടെ ത്യാഗങ്ങൾ സഹിക്കുക. പ്രവാചകന്റെ ഹിജ്റന്റെ ചരിത്രം എങ്ങനെയാണ് വായിച്ചു നോക്കി. ഒരിക്കൽ നുസ്രത് അലൈഹിസ്സലാമിന്റെ ഹിജ്റയുടെ
ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം, നബിയും അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ഹിജ്റ പോവുകയാണ്. കുറേ ദൂരം പിന്നിട്ടു അവർ. അവർക്ക് നല്ല ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്. വളരെ ക്ഷീണിതരായി ഇങ്ങനെ പോകുമ്പോൾ ഒരു ആട്ടിടയനെ കാണുകയാണ്. ഹിജ്റയുടെ യാത്രയാണ്, മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയനോട് ഹുസൈലത്ത് അലൈഹി സ്വലം ചോദിച്ചു, കുറച്ച് പാല് തരുമെന്ന് വെച്ചു കുടിക്കാൻ. ആട്ടിടയൻ പറഞ്ഞു, ഈ ആടുകൾക്കൊന്നും പാലില്ലാത്ത ആടുകളാണ്, ഈ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനു പോലും പാലില്ല. പിന്നെ ഒരു ഒട്ടകമുണ്ട്, ആ ഒട്ടകം അത് ഗർഭിണിയായി ഗർഭം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആ ചാപ്പിള്ളയെ പ്രസവിച്ചു, അതിന് പാലില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ ഒട്ടകത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ആ ഒട്ടകത്തെ കൊണ്ടുവന്നു. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ അകിടിൽ കൈകൊണ്ട് തടവി, എന്നിട്ട് കറക്കാൻ പറഞ്ഞു. കറന്നു നോക്കിയപ്പോൾ പാല് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കറന്ന പാല് ആദ്യം അബൂബക്കർ സിദ്ദീഖ് തന്നെ കുളിപ്പിച്ചു. സിദ്ദീഖ് അക്ബറിന് കുടിക്കാൻ കൊടുത്തു. പിന്നെ കറന്ന് ആട്ടിടയന് കൊടുത്തു. പിന്നീട് നബി പറഞ്ഞു, കുടിപ്പിക്കുന്നവൻ അവസാനം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂൽ കുടിച്ചു. ഇത് കണ്ട ഈ അറബി, മുസ്ലിമല്ല ഈ അറബി, പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഇത്രയും മഹത്തരമായൊരു പ്രവർത്തനം ചെയ്ത് അങ്ങ് ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. മൻ ബില്ലാഹി മൻ അൻത, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, തങ്ങൾ ആരാണ്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ പറഞ്ഞാൽ നീ അത് പരസ്യപ്പെടുത്തുമോ? നീ ആരോടെങ്കിലും പറയുമോ? അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഖുറൈശികൾ നബിന്റെ തലക്ക് വില പറഞ്ഞിട്ടുണ്ട്, 100 ഒട്ടകം പാരിതോഷിക. അബൂബക്കർ സിദ്ദീഖിനും 100 ഒട്ടകം പാരിതോഷികയാണ്. 200 ഒട്ടകം കിട്ടാനുള്ള ചാൻസാണ്. ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവന്നാൽ, രണ്ടുപേരെയും പിടിച്ചാൽ 200 ഒട്ടക. അപ്പോൾ റസൂൽ പറഞ്ഞു, പേര് പറയുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല പറയില്ല, എങ്കിൽ ഇന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ, മുഹമ്മദാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അൻതല്ലദി തസ്ഉമു ഖുറൈശുൻ അന്നഹു സബി, ഈ ഖുറൈശികൾ പുത്തൻവാദി എന്ന് ഖുറൈശികൾ പറയുന്ന വ്യക്തിയാണോ താങ്കൾ? സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും ആദർശമനുസരിച്ച് തൗഹീദ് അനുസരിച്ച് ജീവിക്കുമ്പോൾ കേൾക്കുന്നൊരു വാക്കത്, ഒരു മഹലിൽ ഒറ്റക്ക്, ഒരു പ്രദേശത്ത് ഒറ്റക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കുമ്പോൾ കേൾക്കുന്ന വാക്ക. ഈ ആട്ടിടയൻ ചോദിച്ചു, ഖുറൈശികൾ പുത്തൻവാദി എന്ന് പറയുന്ന വ്യക്തി താങ്കളാണോ? സൂര് പറഞ്ഞു, ഇന്നഹും യഖൂലുന ദാലിക്, അവരത് പറയുന്നു, അവരങ്ങനെ പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട് ഇതിൽ. അതുകൊണ്ട് നമ്മുടെ ആശയവും ആദർശവും ഈമാനുമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി അത് കാത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതിനുവേണ്ടി സഹിക്കേണ്ട ത്യാഗങ്ങൾ എന്താണോ ആ ത്യാഗങ്ങൾ സഹിക്കാനുള്ള സന്ദേശമാണ് ഹിജറ നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലക്കും, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇൻഷാ അല്ലാ, വരുന്ന തിങ്കൾ ചൊവ്വ ദിനങ്ങളിലാണ് മുഹറം 9-10 നോമ്പുകളുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലാർഹമായ നോമ്പുകളാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹുറുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വസിയാമു യൗമി ആഷുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനതല്ലതി ഖബലഹു. ആഷുറയിൻ്റെ ദുൽഹജ്ജ് 10-ന് മുഹറം 10-ന്റെ ഒരൊറ്റ നോമ്പ് മതിയാകുമെന്ന് ഞാൻ കരുതുന്നു അവൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. സഹോദരങ്ങൾ, ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. യതഹറ സിയാമു യൗമിൻ ഫള്ളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആഷുറ വഹാദ ശഹ്റ യഗനി ശഹ്റു റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം റമളാനിന് വേണ്ടി ഒരുങ്ങിയിരുന്ന് പ്രത്യേകം തയ്യാറെടുത്ത പോലെ ഈ ആഷുറയിന് വേണ്ടിയും തയ്യാറെടുത്തതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ശ്രദ്ധയോടുകൂടി ഈ രണ്ട് നോമ്പിനെയും ദുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുകയും അടുത്ത വർഷമുണ്ടെങ്കിൽ
ഞാനത് നോക്കുമെന്ന് പറയുകയും ചെയ്ത നോമ്പാണ്. പിറ്റത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് നോമ്പിനോളം ശ്രേഷ്ഠമായ ഒരു കാര്യം നമ്മളെ നന്നാക്കാനില്ല. ഈ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ നൂൽക്കുക, നമ്മളെ മക്കളൊക്കെ നൂൽപ്പിക്കുക. മക്കളെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ ബേജാറിലാണ്. മക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ടീനേജ് കൗമാരപ്രായക്കാരായ മക്കളെ കാര്യത്തിലാണ് ഒരു 40, 45, 50 വയസ്സുള്ള ആൾക്കാരുടെ ഒക്കെ മാനസികാവസ്ഥ. മക്കൾ നന്നാകുന്നില്ല. സഹോദരങ്ങളെ, നന്നാക്കാൻ നോമ്പിനോളം പറ്റിയ മറ്റൊന്നുമില്ല. നമ്മൾ ശീലിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു, മുർനി യാ റസൂലല്ലാഹ്, റസൂലെ എന്നെ ഒന്ന് നന്നാക്കണം എന്ന് പറഞ്ഞു. എന്നെ ഒരു അമല് കൊണ്ട് നന്നാക്കണം. മുർണി ബി അമലിൻ യാ റസൂലല്ലാഹ്, ഒരു അമല് കൊണ്ട് എന്നെ നന്നാക്കണം എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അലൈക സുയാം, നോമ്പ് എന്ന് പറഞ്ഞു. സഹാബിക്ക് സമാധാനമില്ല, ഒന്നും കൂടി വേറെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴും റസൂൽ പറഞ്ഞു, നോമ്പ് എന്ന്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അല്ല റസൂലെ, ഒന്ന് വേറെ ഒന്ന് പറയും. അപ്പോഴും റസൂൽ പറഞ്ഞു, നോമ്പ് എന്ന്. എന്നിട്ട് പറഞ്ഞു, ലാ മിസ്ല ലഹു വലാ ആദില ലഹു, അതിന് സമായിട്ട് വേറെ ഒന്നുമില്ല, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലഘട്ടത്തിൽ ഒരു മുഹാജിറാകുക. അൽ മുഹാജിർ മൻ ഹജറ മാനഹല്ലാ, മുഹാജിറിനെ റസൂൽ വിശദീകരിക്കുകയാണ്. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കുക. തിന്മകൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു മുഹാജിറാകുക. നന്നാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മളെ മക്കളെ മുതൽ നന്നാക്കി തുടങ്ങുക. അതിനെപ്പറ്റി ഏറ്റവും നല്ലൊരു അമലാണ് നോമ്പ്. ആ നോമ്പ്, ഈ മുഹറമിലെ രണ്ട് നോമ്പും അത് എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയെല്ലാം നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു അപസ്മാര രോഗം പ്രയാസപ്പെടുന്ന ഒരു കുട്ടിയുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുന്നൊരു സഹോദരൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഒരു സഹോദരി ശരീരത്തിന് തൊലിയുണ്ടാകുന്ന ഒരു രോഗം കാരണം പ്രയാസപ്പെടുന്നു, പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ രോഗങ്ങളിലെന്നും മാറാവ്യാധികളിലെന്നും അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രാപഞ്ചികമായ ഒരുപാട് പ്രതിഭാസങ്ങൾ പല സ്ഥലങ്ങളിലും, മലയോര പ്രദേശത്തായിരുന്നാലും തീരപ്രദേശത്തായിരുന്നാലും സമുദ്ര പ്രദേശത്തായിരുന്നാലും ഒക്കെ ഒരുപാട് പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങളിൽ റെഡ് അലർട്ട് വരെ പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൊന്നും, ബുദ്ധിമുട്ടുകളിലൊന്നും, പരീക്ഷണങ്ങളിലൊന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാകും മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനന്നാർ വറിഖാബ ആബായിനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനനാൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക വഅഅദാ ദീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖി ശഖാ വസൂഇൽ ഖലാ وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن السيء الأسقام. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين.